10 രൂപ 10 രൂപ 10 രൂപ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് കാശ് എം ചെയ്തെടുക്കാൻ പറ്റും. അൺലിമിറ്റഡ് ട്രിക്ക് നമ്മുടെ ഗൂഗിൾ പേ, ഫോൺ പേ, നമ്മുടെ പേടിഎം, പിന്നെ നമ്മുടെ ബാങ്ക് ട്രാൻസ്ഫർ, ഏതിലേക്ക് വേണോ നമുക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെ? യോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ജോൺ ബെന്നി ഫ്രം ക്യാമ്പസ് ട്രെൻഡ്സ്. ഇന്നത്തെ ഒരു ദിവസം ഒരു അടിപൊളി ആപ്ലിക്കേഷൻ, നല്ല രീതിയിൽ നമുക്കറിയാവുന്ന തൊട്ട് മുമ്പത്തെ ദിവസം നമ്മൾ പരിചയപ്പെടുത്തിയ അതേ ആപ്ലിക്കേഷൻ, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അൺലിമിറ്റഡ് ട്രിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം. അതായത് നെക്സ്റ്റ് വീഡിയോയിലൂടെ പറഞ്ഞു തരാം എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോസിന് നല്ലൊരു റെസ്പോൺസ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ലൈക്സും താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ അൺലിമിറ്റഡ് ട്രിക്ക് കാര്യങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞ്. സോ അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ അതിൻ്റെ അൺലിമിറ്റഡ് ട്രിക്കും ഒരുപാട് ട്രിക്ക്, ബാക്കിയുള്ള എങ്ങനെ കൂടുതൽ കാശ് എൻ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഗൈസ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണണം. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓൾഡ് കൂടെ ഇട്ടേക്കുക. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ലഭിക്കത്തുള്ളൂ. പിന്നെ ഗൈസ്, ഇന്നത്തെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ കാശ് കാര്യങ്ങൾ എൻ ചെയ്യാൻ പറ്റും. നമുക്ക് സിമ്പിളായിട്ട് 10 രൂപ 10 രൂപ 10 രൂപ ഇങ്ങനെ നമുക്ക് വിഡ്രോ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. UPI ID ഉള്ള, അതായത് ഫോൺ പേ, ഗൂഗിൾ പേ, നമ്മുടെ പേടിഎം വാലറ്റ്, ആമസോൺ പേ, പിന്നെ ഇതിനൊക്കെ പുറമെ നമ്മുടെ ബാങ്കിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ വിഡ്രോ ചെയ്ത് ഒരു മിനിറ്റിനകത്ത്, അതായത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് പേയ്മെന്റ് കാര്യങ്ങൾ റിസീവ് ആവും. എങ്ങനെയെന്നല്ല, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണണം. എന്തായാലും നമുക്ക് ഒരു പേടിഎം അക്കൗണ്ട് മാത്രം മതി. സെയിം പേടിഎം അക്കൗണ്ടിൽ തന്നെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് വീണ്ടും 10 രൂപ 10 രൂപ ഇങ്ങനെ നമുക്ക് വിഡ്രോ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലെ ലിങ്ക് കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം. കാരണം ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാഷ് കാര്യങ്ങൾ കിട്ടുന്നതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഓപ്ഷനിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആ ഒരു സെർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമ്പസ് ട്രെൻഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടെലഗ്രാം ചാനൽ കിട്ടുന്നതായിരിക്കും. അതിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ ഒരുപാട് 50 രൂപ മുതൽ 100 രൂപ വരെ ഒരു ദിവസം കിട്ടുന്ന ഒരുപാട് ക്യാമ്പയിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവിടെ പേയ്മെൻറ്റ് പ്രൂഫും നമ്മുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും എല്ലാ കാര്യവും നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പോയി ഒന്ന് ജോയിൻ ചെയ്യും. ഹലോ ഗൈസ്, ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ തൊട്ട് മുമ്പിലത്തെ ദിവസം പരിചയപ്പെടുത്തിയായിരുന്നു. അതായത് ഇന്നലത്തെ ദിവസം നമ്മൾ പരിചയപ്പെടുത്തിയ ഒരു ആപ്ലിക്കേഷനാണ്. കാരണം ഈ ഒരു ആപ്ലിക്കേഷന് നമുക്ക് ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ 10 രൂപ 10 രൂപ അങ്ങനെ നമുക്ക് ഏണിങ്സ് കാര്യങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നു ഇതിലുള്ള ഒരു ട്രിക്ക് വീഡിയോയാണ്. അതായത് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് 10 രൂപ 10 രൂപ 10 രൂപ ഇങ്ങനെ നമുക്ക് ഏണിങ്സ് കിട്ടും. പിന്നെ കുറേ പേരൊന്നും ഇന്നലത്തെ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഇന്നലെ എന്താണോ പറഞ്ഞാൽ ആ അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ, എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നോർമലി ഏൺ ചെയ്യേണ്ടത് എന്ന കാര്യമായിരിക്കും ഇന്ന് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. സോ ഇന്നലത്തെ ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് അതിനുശേഷം ട്രിക്ക് വീഡിയോസ് കാര്യങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അല്ല, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. സോ എല്ലാവർക്കും നല്ല രീതിയിൽ യൂസ്ഫുൾ ആകുന്ന ഒരു കിഡിലൻ വീഡിയോ തന്നെയാണ്. നല്ല രീതിയിൽ കാശ് കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇടയ്ക്ക് ചില ബഗ് ട്രിക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു വീഡിയോ, അതായത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇന്നലെ കുറച്ച് ബഗ്ഗൊക്കെ ആയതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ പേയ്മെൻറ്റ് കാര്യം കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. സോ പിന്നെ നമുക്ക് പേയ്മെൻറ്റ് കാര്യം കിട്ടി. അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും മെസ്സേജ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. താഴെയുള്ള ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഓട്ടോമാറ്റിക് ഇതേപോലെ ഒരു വെബ്സൈറ്റിൽ പോകും. ഈ ഒരു ആപ്ലിക്കേഷൻ, അതായത് ഈ ഒരു APK ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അവർ APK ഫയൽ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അതായത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് വരും. നമ്മൾ കൺഫേം എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൺഫേം കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് വരും. ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു പുതിയൊരു നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ നമ്പർ കാര്യങ്ങൾ കൊടുക്കുക. OTPക്ക് വേണ്ടി നിങ്ങൾ റിക്വസ്റ്റ് കാര്യങ്ങൾ കൊടുക്കുക. ആ ഒരു OTP കാര്യങ്ങൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക, ടിക്ക് കാര്യങ്ങൾ കൊടുക്കുക, കൺഫേം കാര്യങ്ങൾ കൊടുത്തേക്കുക. ഇത്രയും കാര്യം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ അതിനുശേഷം ഇതവിടെ നമ്മൾ കൺഫേം കാര്യങ്ങൾ കൊടുക്കുക. താഴെയുള്ള ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതവിടെ നമുക്ക് 2 രൂപ കാശ് കാര്യങ്ങളും സ്റ്റാർട്ടിങ്ങിൽ തന്നെ സൈനപ്പ് ബോണസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കമ്മീഷൻ, കറണ്ട് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 2 രൂപ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
പിന്നെ ഇവിടെ നമ്മൾ ഗെറ്റ് എന്ന് പറയുന്ന ഡെയിലി റിവാർഡ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ രൂപ വീണ്ടും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാകും 3 രൂപ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും, നമുക്ക് ഫസ്റ്റ് ഒരു 3 ടാസ്ക് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഈ ഗെറ്റ് 25 എന്ന് പറയുന്ന കാശ് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇതൊന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് സബ് ടാസ്കും നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഓരോ സബ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ കാശ് കാര്യങ്ങൾ കിട്ടും. ഫസ്റ്റ് നമ്മൾ ഏണെന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ, അതായത് ഏൺ 2 rupees എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ആ ഒരു ആപ്ലിക്കേഷൻ നമ്മളൊരു 30 seconds നമ്മൾ വെയിറ്റ് ചെയ്യണം. രജിസ്ട്രേഷൻ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ കാര്യങ്ങളൊക്കെ ചെയ്തു, അതിനുശേഷം ഒരു 30 seconds ഒന്ന് വെയിറ്റ് ചെയ്തു. രജിസ്ട്രേഷൻ കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്തതിന് ശേഷം നേരെ ബാക്കിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. സോ ഒരു 30 seconds മാത്രം നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി, നമുക്ക് കൃത്യമായിട്ട് പേയ്മെൻറ്റ് കാര്യങ്ങൾ കിട്ടും. ഇത് എവിടെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ തന്നെ ഇതെവിടെ നമുക്ക് കളക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാര്യങ്ങൾ വന്നു, അതൊന്ന് ക്ലിക്ക് ചെയ്തു. സിമ്പിളായിട്ട് നമുക്ക് 5 rupees നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഇതെവിടെ മിനിമം വിഡ്രോൾ എന്ന് പറയുന്നത് നമുക്ക് 10 rupees. അപ്പോൾ 10 rupees എത്തിക്കണം. അതിനുവേണ്ടി പ്ലേ ഫോർ 5 minutes എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ഏൺ 3 എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് ആ ഒരു ആപ്ലിക്കേഷൻ, അതായത് നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ആപ്ലിക്കേഷനകത്തേക്ക് പോയി ഒരു 5 minutes നമ്മൾ വെയിറ്റ് ചെയ്യണം. 5 minutes നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ബാക്കിലേക്ക് വന്നാൽ നമുക്ക് 3 rupees നമുക്ക് കിട്ടും. സോ ഞാനിപ്പോൾ ഒരു 5 minutes ഈ ഒരു ഗെയിം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് ഞാനൊരു ചായ കുടിച്ചിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ 3 rupees എനിക്ക് കിട്ടിയിട്ടുണ്ട്. കളക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ആ ഒരു 3 rupees നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, സിമ്പിളായിട്ട് നമുക്ക് വളരെയധികം സിമ്പിളായിട്ടാണ് കാശ് കാര്യങ്ങൾ നമുക്ക് ഏണിങ്സ് കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത് എല്ലാവർക്കും കാശ് കിട്ടുന്ന ആപ്ലിക്കേഷൻ കൂടിയാണ്. സോ അതുകൊണ്ടാണ് വീണ്ടും ഈ ഒരു ട്രിക്ക് കാര്യങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ട്രിക്ക് കാര്യങ്ങൾ ഞാൻ എന്തായാലും പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്കൊന്ന് വിഡ്രോ കാര്യങ്ങൾ ചെയ്ത് കാണിച്ചുതരാം. അതിവിടെ നമ്മൾ അവർ വീണ്ടും ഒരു കാര്യം പറയുന്നുണ്ട്, വാട്സാപ്പിലേക്ക് നമ്മൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 3 rupees തരുമെന്നാണ് പറയുന്നത്. ഞാൻ ഏൺ 3 എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു, വാട്സാപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്തു. വാട്സാപ്പ് ക്ലിക്ക് ചെയ്തു, അതിനകത്ത് പോയി ആർക്കും ഷെയർ ചെയ്തില്ല, നേരെ തിരിച്ചിറങ്ങാൻ പോവുകയാണ്. കാരണം ആർക്കും ഷെയർ ചെയ്യാതെ തന്നെ നമുക്ക് കാശ് കാര്യങ്ങൾ അവർ തരുന്നുണ്ട്. അതവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, കളക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാര്യങ്ങൾ വന്നു. അപ്പോൾ നമ്മൾ കളക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് 11 rupees നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ടോപ്പിൽ നോക്കിയാൽ മനസ്സിലാവും 8 rupees. ഇപ്പോൾ അത് കളക്ട് കൊടുത്തു, 11 rupees നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിഡ്രോ കാര്യങ്ങളും ചെയ്യേണ്ട ഓപ്ഷൻസ് കാര്യങ്ങളും എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വിഡ്രോ ചെയ്യാം. സിമ്പിളാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ആമസോൺ പേ, ഫോൺ പേ, ഗൂഗിൾ പേ, നമ്മുടെ പേടിഎം, ഏതിലേക്ക് വേണം നമുക്ക് വിഡ്രോ ചെയ്യാം. ഇതെവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലും നോട്ട് അവൈലബിൾ ആഡ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ രജിസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്യണം. അതിനു മുമ്പ് നമ്മുടെ നമ്പറിലേക്ക് ഒരു OTP കാര്യങ്ങൾ അവരയക്കും. റിക്വസ്റ്റ് OTP എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നമുക്കൊരു OTP കാര്യങ്ങളും വരും. ആ ഒരു OTP കാര്യങ്ങളും കൊടുത്ത് ഇവിടെ നമ്മൾ ബാങ്കിലേക്ക് വേണമെങ്കിൽ ബാങ്കിലേക്ക് കൊടുക്കാം, അല്ല UPI ആണെങ്കിൽ UPI കാര്യങ്ങൾ കൊടുക്കാം. ബാങ്ക് ആണെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കണം. UPI ID ആണെങ്കിലും നമ്മുടെ പേടിഎം നമ്പർ .wallet@paytm കാര്യങ്ങൾ കൊടുക്കുക. ടോപ്പിലുള്ള നമ്പർ കാര്യം കറക്റ്റായിട്ട് കൊടുക്കുക. കൺഫേം കാര്യങ്ങൾ കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് രജിസ്ട്രേഷൻ കാര്യം കംപ്ലീറ്റ് ചെയ്യാം. സോ OK കാര്യം കൊടുത്തു, നമ്മൾ വിഡ്രോ കാര്യങ്ങളും സക്സസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 7:52 PM ആണ് ഇപ്പോഴത്തെ ടൈം എന്ന് പറയുന്നത്. സോ നേരെ നമ്മുടെ പേടിഎമ്മിലേക്ക് വന്ന് പേടിഎമ്മിൽ വന്ന് ഒന്ന് റീഫ്രഷ് കാര്യങ്ങൾ ചെയ്യുവാണ്. ഇവിടെ നമുക്ക് ടൈം കാര്യം 7:52 PM 10 rupees കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പേയ്മെൻറ്റ് കാര്യങ്ങളും പക്കയാണ്, വളരെയധികം ജെന്യുവൻ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. 10 rupees നമ്മൾ വിഡ്രോ ചെയ്തു, 10 rupees ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു അൺലിമിറ്റഡ് ട്രിക്ക്, 10 rupees അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ല നമുക്ക് കൂടുതൽ കാശ് എങ്ങനെ ഏണിങ്സ് കിട്ടും, അതിനെക്കുറിച്ചുള്ള ഇതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇനി നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പോലും നമ്മൾ ഇനിയുള്ള വീഡിയോ ബാക്കിയുള്ള നിങ്ങൾ കറക്റ്റായിട്ട് കാണാം. നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ആപ്ലിക്കേഷൻ ടീം പാറ്റി എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് അൺഇൻസ്റ്റാൾ കാര്യങ്ങൾ ചെയ്തു. സോ അതിനുശേഷം നമ്മളൊരു ആപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഐലൻഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇൻ കേസ് ഐലൻഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കഴിയുന്നില്ല, നിങ്ങളുടെ ഫോണിൽ അത് വർക്കാവുന്നില്ല എങ്കിൽ, നമ്മൾ നേരത്തെ തന്നെ ടെലഗ്രാമിൽ മറ്റൊരു ആപ്ലിക്കേഷനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കാര്യങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ടെലഗ്രാം ചാനൽ നിങ്ങളൊന്ന് പോയി നോക്കുവാണെങ്കിലും നിങ്ങൾക്ക് ഐലൻഡ് ആപ്ലിക്കേഷനെ പോലെ മറ്റൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഐലൻഡ് ആപ്ലിക്കേഷൻ വെച്ചാണ്. ഐലൻഡ് ആപ്ലിക്കേഷൻ പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ക്രോം ബ്രൗസറിൽ കയറി നമ്മൾ ഒരു പുതിയൊരു ജിമെയിൽ അക്കൗണ്ട് വെച്ച് രജിസ്ട്രേഷൻ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. സോ അതിനുശേഷം ക്രോം ഒന്ന് ഓപ്പൺ ആക്കി ഇതേപോലെ ഒരു ഇൻ്റർഫേസ് വന്നു. താഴെ ലിങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ആ ഒരു ലിങ്ക് നിങ്ങളൊന്ന് കോപ്പി ചെയ്തതിന് ശേഷം ആ ഒരു ലിങ്ക് ഇതാ ഇവിടെ നമ്മൾ ക്രോം ബ്രൗസറിൽ പോയതിന് ശേഷം നിങ്ങൾ പേസ്റ്റ് ചെയ്യണം.
കാരണം വേറൊന്നുമല്ല, നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് നമ്മൾ സൈനപ്പ് ബോണസ് ആയിട്ട് 2 രൂപ കാര്യങ്ങളും വീണ്ടും കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം പറയുന്നത്. സോ താഴെയുള്ള ലിങ്ക് നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് കോപ്പി ചെയ്തതിന് ശേഷം സോ പേസ്റ്റ് കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തു. ഇതേപോലെ ഒരു ഇന്റർഫേസിലേക്ക് നമ്മൾ വീണ്ടും വന്നു, നമ്മൾ ഡൗൺലോഡ് എനിവേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. APK ഫയല് വരും. APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഓപ്പൺ കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മൾ നേരത്തെ എന്താണോ ചെയ്തത് അതേ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. ചെറിയ ചെറിയ ഡിഫറൻസ് കാര്യങ്ങളൊക്കെയുണ്ട്. സോ അതിനുവേണ്ടി ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇനി നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. കൺഫേം കാര്യങ്ങളും കൊടുത്തു ഒരു പുതിയൊരു നമ്പർ, നിങ്ങളുടെ വീട്ടിലുള്ള മറ്റൊരു നമ്പർ കാര്യങ്ങൾ നിങ്ങൾ ആഡ് ചെയ്യണം. നിങ്ങൾ നേരത്തെ കൊടുത്ത നമ്പർ ആഡ് ചെയ്യാൻ പാടില്ല. ഞാനിപ്പോൾ പുതിയൊരു നമ്പർ കാര്യങ്ങൾ കൊടുത്തു, OTP കാര്യങ്ങൾ വന്ന് OTP കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്തു. ഇപ്പോൾ ടോപ്പിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി 2 രൂപ നമുക്ക് ഫസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഗെറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഗെറ്റ് റിവാർഡ്സ് കാര്യങ്ങൾ നമുക്ക് വീണ്ടും 1 രൂപ വെച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതെവിടെ നമുക്ക് ടോപ്പിൽ നോക്കിയാൽ 3 രൂപ നമുക്ക് സിമ്പിളായിട്ട് കിട്ടി. പിന്നെ നമ്മൾ ഗെറ്റ് 25 എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ എന്താണോ ചെയ്തത് അതേ കാര്യം തന്നെയാണ് വീണ്ടും ഇൻസ്റ്റാൾ കാര്യങ്ങളും ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളത് റിമൂവ് ചെയ്യണമെന്ന്, അതായത് അൺഇൻസ്റ്റാൾ കാര്യങ്ങളും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങളത് എവിടെ നമ്മൾ ഏൺ 2 rupees എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. സെയിം മെത്തേഡ്, നമ്മൾ നേരത്തെ എന്താണോ ചെയ്തത് സെയിം കാര്യങ്ങൾ തന്നെ വീണ്ടും നമ്മൾ ഇൻസ്റ്റാൾ കാര്യങ്ങൾ ചെയ്യണം. ഇൻസ്റ്റാൾ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 30 seconds വെയിറ്റ് ചെയ്യാം. നേരെ ബാക്കിലേക്ക് വരണം. ബാക്കിലേക്ക് വന്ന് റീഫ്രഷ് കാര്യങ്ങൾ ചെയ്യണം. 2 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ടോ കളക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ടോട്ടൽ നമുക്കിപ്പോൾ തന്നെ 5 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്ലേ 5 minutes, അതും A3 എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഒരു 5 minutes നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ബാക്കിലേക്ക് വന്നാൽ മതി. ഇതെവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു 5 minutes ഞാനൊന്ന് വെയിറ്റ് ചെയ്യുവാണ്. വെയിറ്റ് ചെയ്തു നേരെ ബാക്കിലേക്ക് വന്നു. കളക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. കളക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളും ഞാൻ വിഡ്രോ കാര്യങ്ങളും ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 8 രൂപ എനിക്കിപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്നും വീണ്ടും നെക്സ്റ്റ് ഇതെവിടെ നമ്മൾ അവർ പറയുവാണ് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്യുവാണെങ്കിൽ വീണ്ടും 3 രൂപ തരാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വാട്സാപ്പിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഈ ഒരു നമ്മുടെ ഐലൻഡ് ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ വാട്സാപ്പോ ഫേസ്ബുക്കോ അല്ല നമ്മൾ ബാക്കിയുള്ള ഒരു കാര്യവും നമുക്ക് ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഫേസ്ബുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താലേ നമുക്ക് അതിനകത്തേക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നേരെ നമ്മുടെ ഈ ഒരു ഐലൻഡ് ആപ്ലിക്കേഷനിലേക്ക് തന്നെ നമ്മൾ തിരിച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വരണം. ഐലൻഡ് ആപ്ലിക്കേഷനിലേക്ക് ഓപ്പൺ ആക്കി അതിലെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കി അതിനുശേഷം വാട്സാപ്പ് നമ്മളൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിരണം. വേറെ ഒരു രജിസ്ട്രേഷനും കാര്യങ്ങളും ചെയ്യേണ്ട കാര്യമില്ല, വാട്സാപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിരണം. ഇതിനുശേഷം നമ്മൾ നേരെ ബാക്കിലേക്ക് വന്നു. നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഗെറ്റ് 25 കൊടുത്തു. വാട്സാപ്പിലുള്ള ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. വാട്സാപ്പ് A3 എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. വാട്സാപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഷെയർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വാട്സാപ്പ് നമുക്കുണ്ട്. പക്ഷേ വാട്സാപ്പിൽ നമ്മൾ വേറെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് നമ്മൾ നേരെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയതിന് ശേഷം നേരെ തിരിച്ചിറങ്ങുമ്പോൾ തന്നെ നമുക്ക് കളക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ നമുക്ക് എനേബിൾ ആയിട്ടുണ്ടാകും. ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും കളക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു. നമുക്ക് 11 രൂപ വീണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ എന്താണോ ചെയ്തത് നമ്മൾ അവിടെ കൊടുത്ത Paytm മൊബൈൽ നമ്പർ അല്ലെങ്കിൽ Paytm നമ്മുടെ ആമസോൺ ഫോൺപേ ഏതാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ നേരത്തെ കൊടുത്ത സെയിം ഇതിലേക്ക് തന്നെ നമുക്ക് വിഡ്രോ കാര്യങ്ങളും ചെയ്യാം. നോട്ട് അവൈലബിൾ കാര്യങ്ങൾ കൊടുത്തു, റിക്വസ്റ്റ് OTP കാര്യങ്ങളും കൊടുത്തു. OTP കാര്യങ്ങൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്തു. ഡൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് അകത്തേക്ക് പോകാം. നമ്മൾ നേരത്തെ കൊടുത്ത സെയിം മെത്തേഡ്, നമ്മൾ നേരത്തെ എങ്ങനെയാണോ കൊടുത്തത് അതേ അക്കൗണ്ടിലേക്ക് നമുക്ക് പേയ്മെൻറ്റ് കാര്യം കൊടുക്കാം. ഞാനിപ്പോൾ വീണ്ടും Paytm മൊബൈൽ നമ്പർ Paytm.Paytm@Paytm കാര്യങ്ങളും കൊടുത്തു. വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. വിഡ്രോ കാര്യങ്ങളും ഇനിഷ്യേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ കാര്യങ്ങളും കൊടുത്തു. ടൈം കാര്യങ്ങൾ നോക്കുക, 8:32 PM ആണ്. തേഴ്സ്ഡേ August 4 പേയ്മെൻറ്റ് കാര്യങ്ങൾ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ Paytm നോക്കി Paytmലൊന്ന് റിഫ്രഷ് കാര്യങ്ങൾ ചെയ്യുവാണ്. നമുക്ക് എത്ര രൂപ നേരത്തെ കിട്ടിയ പേയ്മെൻറ്റ് ഇവിടെ ഉണ്ട്. നമുക്ക് ഇപ്പോൾ കിട്ടുന്ന പേയ്മെൻറ്റ് 8:32 PM 10 രൂപ നമുക്ക് റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെയധികം ജെനുവിൻ ആണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതേപോലെ തന്നെ ഞാൻ വീണ്ടും ഒന്നും കൂടെ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, വീണ്ടും സെയിമായിട്ട് നമ്മുടെ ഐലൻഡ് ആപ്ലിക്കേഷനിൽ തന്നെ ഞാൻ ഇതേ രീതിയിൽ പേയ്മെൻറ്റ് കാര്യങ്ങളും റിസീവ് ചെയ്തായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും അതിനു മുമ്പ് ദേ ഇവിടെ നമ്മൾ ഐലൻഡ് ആപ്ലിക്കേഷൻ ഒന്ന് അൺഇൻസ്റ്റാൾ കാര്യങ്ങൾ ചെയ്യണം. സോ അതിനുവേണ്ടി സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഐലൻഡ് ആപ്ലിക്കേഷനിലേക്ക് തിരിച്ചു വന്നു. 3 dots ക്ലിക്ക് ചെയ്തു, സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്തു. ഇതെവിടെ നമ്മൾ സ്കോപ്ഡ് സെറ്റിംഗ്സ് ഐലൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഏറ്റവും താഴെ വന്ന് ഡിസ്ട്രോയ് പെർമനൻ്റ്ലി എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഡിസ്ട്രോയ് കാര്യങ്ങളും കൊടുത്തു. വീണ്ടും നമ്മൾ നേരത്തെ ഏത് മെയിൽ ഐ ഡി വെച്ചാണ് നമ്മൾ രജിസ്ട്രേഷൻ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തത്, സോ ആ ഒരു സെയിം കാര്യം നമ്മൾ സെയിം മെയിൽ ഐ ഡി കാര്യങ്ങളും കൊടുത്ത് നമുക്കിതിനകത്തേക്ക് വീണ്ടും രജിസ്ട്രേഷൻ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.
സോ അത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പുതിയൊരു രജിസ്ട്രേഷൻ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അതിനുശേഷം നമ്മുടെ ഈ ഒരു ടോറസ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനിൽ താഴെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് പുതിയൊരു നമ്പർ വെച്ച് നിങ്ങൾ കയറുക. അതെപ്പോൾ ഞാൻ പുതിയൊരു നമ്പർ വെച്ച് വീണ്ടും കയറി, നേരത്തെ കൊടുത്തതുപോലെ 11 രൂപ വീണ്ടും ഞാൻ നേടിയെടുത്തു. അതിനുശേഷം നമ്മുടെ പേറ്റിഎം നമ്പർ UPI ID കാര്യങ്ങളും കൊടുത്തു, കൺഫേം കാര്യങ്ങളും കൊടുത്തു, വിഡ്രോ കാര്യങ്ങളും കൊടുക്കുവാണ്. ടൈം കാര്യങ്ങളും കാണിച്ചു തരാം. 8 മണി കഴിഞ്ഞത്, 8:47 PM ആണ് ഇപ്പോഴത്തെ ടൈം എന്ന് പറയുന്നത്. സോ നേരെ നമ്മുടെ പേറ്റിഎമ്മിലേക്ക് വന്നു, പേറ്റിഎം ഒന്ന് ഓപ്പൺ ആക്കിയത്. ഇവിടെ നമ്മൾ റീഫ്രഷ് കാര്യങ്ങളും കൊടുത്തു, 8:47 PM 10 രൂപ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ വളരെയധികം ജെനുവിനായിട്ട് നമുക്ക് വീണ്ടും അടുത്ത് നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ കിട്ടി, 10 രൂപ 10 രൂപ 10 രൂപ. ഇതേപോലെ വീണ്ടും അടുത്ത നമ്പർ വെച്ച് നമുക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. സോ അതിനുശേഷം നിങ്ങൾ ഇതേപോലെ നമുക്ക് വിഡ്രോ കാര്യങ്ങൾ ചെയ്തെടുക്കുക. നല്ല രീതിയിൽ പേയ്മെൻറ്റ് ഇപ്പോഴും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇത് മാത്രമല്ല, ഇതൊരു മറ്റൊരു ട്രിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് കൂടെ ചെയ്തേക്കുക. വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യണം. മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ? ലെറ്റ്സ് ട്രൈ ഗൈസ്. ഗൈസ്, ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് പേയ്മെന്റ് കാര്യങ്ങളും കിട്ടും. കഴിഞ്ഞ വീഡിയോയിൽ എന്താ പലരും താഴെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് പേയ്മെന്റ് പെട്ടെന്ന് റിസീവ് ആകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ചെറിയൊരു ബട്ട്രിക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു, ബഗ്ഗായിരുന്നു. അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് അത് ചെയ്യാൻ പറ്റാതെ നിന്നത്. പിന്നെ അവരുടെ പുതിയ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ പേയ്മെന്റ് കാര്യങ്ങൾ പക്കയാണ്. നമ്മുടെ ഈ ഒരു പറഞ്ഞ ട്രിക്ക് കാര്യങ്ങൾ പക്കയായിട്ട് വർക്കിംഗും ആണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടാണോ? ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ചാനൽ പോകാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓളിൽ കൂടി ഇട്ടേക്കുക. ഇങ്ങനെയാണ് മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ലഭിക്കത്തുള്ളൂ. അപ്പോഴെന്തായാലും പറ്റുപിടിക്കണം. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.